നമസ്കാരം. ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിഗ്രിതല പ്രാഥമിക പരീക്ഷ നടന്നു കഴിഞ്ഞു. മലയാളത്തിൽ 10 ചോദ്യങ്ങളുണ്ടായിരുന്നു. ഈ 10 ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ വിശദീകരിക്കാനുള്ള ഒരു ക്ലാസ്സാണിത്. അതിലെ തെറ്റുകൾ എന്താണ്, ശരി ഏതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. അതിൽ ആദ്യമായി ചോദിച്ചത് ശരിയായ പദം ഏത് എന്നാണ്. ശരിയായ പദം ഏത്? എ അവദൂതൻ, ബി അവദൂതൻ, സി അവദൂതൻ, ഡി അവദൂതൻ എന്നാണ് വന്നിരിക്കുന്നത്. നമ്മൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത് ബി ആണ് കടന്നു വരുന്നത്, കാരണം ദൂതൻ എന്ന് പറയുന്നത് അതാണല്ലോ. അതുകൊണ്ട് ബി ആയിരിക്കും ശരി എന്ന് കരുതും. തെറ്റാണ്. അവദൂതൻ എന്ന പദം ശരി, എ ആണ്. ഇതാണ് ശരി. അവദൂതൻ എന്ന് പറഞ്ഞാൽ അർത്ഥം, അവദൂതൻ അർത്ഥം സന്യാസി എന്നാണ്. സന്യാസി. ഇപ്പം സന്യാസി ഇന്ന വരണം, അതും പദശുദ്ധിയിലുള്ളതാണ്. ഒരു നാ എഴുതി കളയരുത്. സന്യാസി എന്നാണ് അവദൂതൻ. എന്നാൽ അവദൂകൻ എന്നൊരു പദമുണ്ട്. നമ്മൾ ഓൺലൈൻ ക്ലാസ്സിൽ ഈ പദം പരിചയപ്പെട്ടു, നിങ്ങൾക്കറിയാമായിരിക്കും. അവദൂകൻ എന്നൊരു പദമുണ്ട്. ഭാര്യയില്ലാത്തവൻ എന്നാണ്. ഭാര്യ ഇല്ലാത്തവൻ. ഇത് അർത്ഥവ്യത്യാസമാണ്. സമാന പദങ്ങളെന്ന് പറയും, സമാന പദങ്ങൾ. അവദൂതൻ സന്യാസി, അവദൂകൻ ഭാര്യയില്ലാത്തവൻ. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എ ആണ്, അവദൂതൻ എന്നാണ്. തെറ്റരുതിനെ പഠിക്കുക. അവദൂതൻ സന്യാസി, അവദൂകൻ ഭാര്യയില്ലാത്തവൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ശരിയായ വാക്യമേത് എന്നാണ്. ശരിയായ വാക്യമേത്? എ എല്ലാ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട്, ബി അവൻ എല്ലാ ദിവസവും വരും, സി ഞങ്ങൾ ഓരോ വീടുതോറും നടന്നു കണ്ടു, ഡി കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ഇപ്പോൾ എയിൽ തെറ്റ് നോക്കാം. എല്ലാ വെള്ളിയാഴ്ചയും അവനെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും അവനെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ശരിയാണ്. അല്ലെങ്കിൽ എല്ലാ വേണ്ട, വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട്, അതും ശരിയാണ്. പക്ഷെ എല്ലാ വെള്ളിയാഴ്ച തോറും അവനെ കാണാറുണ്ട് എന്ന് പറഞ്ഞാൽ ആ വാക്യം തെറ്റാണ്. എല്ലാ തോറും രണ്ടും ഒരുമിച്ച് വേണ്ട. അപ്പോൾ ആ വാക്യം തെറ്റാണ്. അടുത്ത് നോക്കൂ, അവൻ എല്ലാ ദിവസവും വരും. അവിടെ എല്ലാ എന്നതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അവൻ ദിവസവും വരും എന്ന് പറഞ്ഞാൽ എല്ലാ എന്നത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അവൻ എല്ലാ ദിവസവും വരും എന്ന് വേണ്ട, അവൻ ദിവസവും വരും. അല്ലെങ്കിൽ അവൻ എല്ലാ എന്ന് ചേർക്കണമെങ്കിൽ ഈ ദിവസം കളഞ്ഞിട്ട് നമുക്കൊരു ആഴ്ച, ഒരു ആഴ്ച എടുക്കാം. തിങ്കൾ, ചൊവ്വ, ബുധൻ, അങ്ങനെ. അവൻ എല്ലാ തിങ്കളാഴ്ചയും വരും, അത് ശരിയാണ്. അങ്ങനെ വന്നിരുന്നാൽ ശരിയാണ്. അല്ലെങ്കിൽ അവൻ ദിവസവും വരും എന്ന് പറഞ്ഞാൽ മതി, അവിടെ എല്ലാ എന്നതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ വാക്യവും തെറ്റാണ്. ഇനി മൂന്നാമത്തെ നോക്കാം. ഞങ്ങൾ ഓരോ വീടുതോറും നടന്നു കണ്ടു. ഓരോ വന്നാൽ തോറും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഓരോ വീടും നടന്നു കണ്ടു എന്ന് പറയാം. അല്ലെങ്കിൽ ഓരോ എന്നത് വേണ്ട, ഞങ്ങൾ വീടുതോറും നടന്നു കണ്ടു, അങ്ങനെ പറയാം. അപ്പം ഞങ്ങൾ ഓരോ വീടുതോറും എന്നത് വേണ്ട. അപ്പം ആ വാക്യവും തെറ്റാണ്. അടുത്തു നോക്കാം. കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ബ്രഷ് കൊണ്ട് വരയ്ക്കുന്നു എന്ന് കരുതുക. കൈ ചുമരിൽ തൊടുന്നില്ല. ചുമരിന്മേൽ തൊടുവിക്കാതെ ബ്രഷ് കൊണ്ട് മാത്രം വരച്ചെടുത്ത ചിത്രം, അതല്ലേ ശരി? അതാണ് ശരി. കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. ആൻസർ ഡി ആണ് ശരി. അപ്പം ഇതിനെയാണ് നമ്മൾ ശരിയാക്കി കാണേണ്ടത്. അതുകൊണ്ട് ഒരു വാക്യം നമ്മൾ ശുദ്ധി പരിശോധിക്കുമ്പോൾ മിക്കവാറും നിങ്ങൾ കരുതുന്നത് അവൻ എല്ലാ ദിവസവും വരും, അതായിരിക്കും മനസ്സിൽ കണ്ടത്. എല്ലാ എന്നത് അവിടെ വേണ്ട, അവൻ ദിവസവും വരും. ദിവസവും വരും എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും വരും എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഏതാ ശരി പറഞ്ഞേ? കൈ ചുമരിന്മേൽ തൊടുവിക്കാതെ വരച്ച ചിത്രം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ അക്കോർഡൻസ് വിത്ത്, ഉചിതമായ മലയാള പരിഭാഷ ഏത് എന്നതായിരുന്നു. ഇൻ അക്കോർഡൻസ് വിത്ത്, ഉചിതമായ മലയാള പരിഭാഷ ഏത് എന്നതാണ്. ഉചിതമായ മലയാള പരിഭാഷ അതനുസരിച്ച് എന്നാണ്. സി ആണ് ആൻസർ, അതനുസരിച്ച്. ഇൻ വരുന്ന ഒരു 10 ഞാൻ എഴുതിയിട്ടുണ്ട് പദങ്ങൾ. ഇൻ എ ഗുഡ് കാസ്, ഇൻ എ ഗുഡ് കാസ്, നല്ല കാര്യത്തിന് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി. ഇൻ എ ലിറ്റിൽ വൈൽ, ഇൻ എ ലിറ്റിൽ വൈൽ, ചുരുങ്ങിയ നേരത്തിനുള്ളിൽ, ചുരുങ്ങിയ നേരത്തിനുള്ളിൽ. ഇന്നേ റോ വരിയായി, ഇന്നേ റോ വരിയായി.
In abstract, samkshiptamayi. In abstract, samkshiptamayi. அது போல மட்டும் இன் அக்கோடன்ஸ் வித் லா அதுல வித் லா என்று எழுதிட்டு நியமம் அனுசரிச்சு நியமம் அனுசரிச்சு இன் அட்வான்ஸ் முன்கூறாய் இன் ஆல் பிளேசஸ் எம்பாடும் எல்லா இடத்தும் இன் ஆல் பிளேசஸ் எம்பாடும் இன் ஆன்டிசிபேஷன் ஆஃப் இன் ஆன்டிசிபேஷன் ஆஃப் பிரதீட்சிச்சு கொண்டு പ്രതീക്ഷിച്ചു കൊണ്ട് ഇൻ എനി കേസ് ഏത് നിലയിലും ഇൻ എനി കേസ് ഏത് നിലയിലും ഇൻ ആസ് മച്ച് ആസ് ഇൻ ആസ് മച്ച് ആസ് അത് പരിഗണിച്ച് ഇന്നിൽ തുടങ്ങുന്ന ഒരുപാട് പദങ്ങൾ ഇതുപോലെയുണ്ട് അത് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ അത് പഠിക്കും ഇപ്പോ ഇവിടെ ചോദിച്ച മൂന്നാമത്തെ ചോദ്യം ഇൻ അക്കോർഡൻസ് വിത്ത് അതിന്റെ ഉചിതമായ പരിഭാഷ അതനുസരിച്ച് സി ആണ് ആൻസർ നാലാമത്തെ ചോദ്യം ഒറ്റപ്പദം എഴുതുക എന്നതാണ് ഒറ്റപ്പദം എഴുതുക ചോദിച്ചത് ഗുരുവിൻ്റെ ഭാവം എന്നാണ് ഗുരുവിൻ്റെ ഭാവം എ ഗാംഭീര്യം ബി ഗൗരവം സി ഗംഭീരം ഡി ഗൗരം എന്നാണ് ഗംഭീരമായ അവസ്ഥയാണ് ഗാംഭീര്യം എന്ന് പറയുന്നത് ഗൗരം എന്ന് പറഞ്ഞാൽ അർത്ഥം വെളുപ്പ് എന്നാണ് ഗൗരം വെളുപ്പ് ഗൗര നിറമുള്ളതുകൊണ്ടാണ് ഗൗരി എന്ന് പറയണേ ഗൗരനിറമുള്ളവൾ ഗൗരി ഇപ്പോ ഗൗരം എന്ന് പറഞ്ഞാൽ വെളുപ്പ് എന്നാണ് അർത്ഥം ഇപ്പൊ ഗുരുവിന്റെ ഭാവം ആൻസർ ഗൗരവം ഇതാണ് ആൻസർ ഗുരുവിന്റെ ഭാവം ഗൗരവം ഈ ഗൗരവത്തിന്റെ വിപരീത പദം ലാഘവം എന്നാണ് ഗുരു എന്ന് പറഞ്ഞാൽ വിപരീത പദം ലഘു എന്നാണ് ഓർമ്മിക്കുക ഗുരു എന്ന് പറഞ്ഞാൽ ലഘു ഗൗരവം എന്നതിൻ്റെ വിപരീത പദം ലാഘവം അപ്പൊ ഗുരുവിന്റെ ഭാവം ഒറ്റപ്പദം ഗൗരവം അവിടെ മുനിയുടെ ഭാവം മൗനം സുമത്തിന്റെ ഭാവം സൗമ്യം ഇങ്ങനെ പറയുന്നത് പോലെ ഗുരുവിന്റെ ഭാവം ഒറ്റപ്പദം ഗൗരവം ആൻസർ ബി ആണ് അഞ്ചാമത്തത് ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ഏത് എ വർവണ ബി ചർവണ സി മക്ഷിക ഡി വമ്രി എന്ന വർവണ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈച്ച ഈച്ച എന്നാണ് വർവണ ഈച്ച എന്നാണ് ചർവണ എന്ന് പറഞ്ഞാലും ഈച്ചയാണ് തേനീച്ച തേനീച്ച അപ്പോൾ വർവണ ഈച്ചയാണ് ചർവണ തേനീച്ച മക്ഷിക ഈച്ച എന്നാണ് അപ്പൊ ഇതെല്ലാം ഈച്ചയുടെ പര്യായ പദങ്ങളാണ് വർവണ ഈച്ച ചർവണ തേനീച്ച മക്ഷിക ഈച്ച അപ്പൊ ഉറുമ്പ് എന്ന് അർത്ഥം വരുന്ന പദം വമ്രിയാണ് ആൻസർ ഡി ആണ് ഉറുമ്പ് വൽമി വമ്രി പിപിലിക ഇത് ഉറുമ്പിന്റെ പര്യായ പദങ്ങളാണ് വൽമി വമ്രി പിപിലിക അപ്പൊ ബാക്കി മൂന്നും ഈച്ചയാണ് ചർവണ തേനീച്ചയാണ് അപ്പൊ ഉറുമ്പ് എന്നർത്ഥം വരുന്ന പദം ആൻസർ ഡി വമ്രിയാണ് അടുത്ത ആറാമത്തെ ചോദ്യം വിപരീത പദം എഴുതുക എന്നുള്ളതാണ് വിപരീത പദം എഴുതുക ഒരു പദത്തിന്റെ വിപരീത പദം ഞാനിവിടെ എഴുതിയതുപോലെ ഗുരു ലഘു ഗൗരവം ലാഘവം ലംഘനം പാലനം ലളിതം കഠിനം എന്നിങ്ങ് പറയുന്നത് പോലെ രസം എന്നതിൻ്റെ വിപരീത പദം എഴുതുക എ വിരസം ബി നീരസം സി അതിരസം ഡി സരസം വിരസത്തിൻ്റെ വിപരീത പദമാണ് സരസം വിരസം വിപരീത പദം സരസം അതിൻ്റെ വിപരീത പദം അപ്പൊ അത് രണ്ടും അല്ല അതിരസം അത് അതിയായ രസം എന്നാണ് അതിരസം അതിയായ രസം എന്നാണ് അപ്പൊ രസത്തിൻ്റെ വിപരീത പദം ആവില്ല അപ്പൊ രസത്തിൻ്റെ വിപരീത പദം നീരസം നീരസം എന്നാണ് രസത്തിൻ്റെ വിപരീത പദം നീരസം നവരസങ്ങളുണ്ടല്ലോ നവരസങ്ങൾ ശൃംഗാരം കരുണം വീരം രൗദ്രം ഹാസ്യം ഭയാനകം ബീഭത്സം അത്ഭുതം ശാന്തം ഇങ്ങനെ 9 രസമുണ്ട് ആ രസത്തിൻ്റെ വിപരീത പദം നീരസം എന്നാണ് അപ്പൊ ആൻസർ ബി ആണ് ഏഴാമത്തെ ചോദ്യം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നർത്ഥം വരുന്ന ശൈലി ഏത് എ ഇലയിട്ട് ചവിട്ടുക ബി പൊടിയിട്ട് വിളക്കുക സി കടുവാക്കൂട്ടിൽ തലയിടുക ഡി അടിക്കല്ലു മാന്തുക എന്നാണ് നമുക്ക് നോക്കാം അടിക്കല്ലു മാന്തുക അടിക്കല്ലു മാന്തുക എന്ന് പറഞ്ഞാൽ അടിക്കല്ല് മാന്തുക ആ ശൈലിയുടെ അർത്ഥം അസ്ഥിവാരം തകർക്കുക എന്നാണ് അസ്ഥിവാരം തകർക്കുക
തകർക്കുക കടുവാക്കൂട്ടിൽ തലയിടുക സി കടുവാക്കൂട്ടിൽ തലയിടുക അതിന്റെ ആൻസർ ആപത്തിൽ ചെന്നു ചാടുക ആപത്തിൽ ചെന്നു ചാടുക ചെന്നു ചാടുക മറ്റൊന്നും കൂടിയുണ്ട് സാഹസ പ്രവൃത്തി ചെയ്യുക സാഹസ പ്രവൃത്തി ചെയ്യുക കണ്ടോ അപ്പോൾ അടിക്കല്ല് മാന്തുക എന്ന് പറഞ്ഞാൽ അസ്ഥിവാരം തകർക്കുക സി കടുവാക്കൂട്ടിൽ തലയിടുക എന്ന് പറഞ്ഞാൽ ആപത്തിൽ ചെന്നു ചാടുക മറ്റൊന്ന് സാഹസ പ്രവൃത്തി ചെയ്യുക ഇനി ബി പൊടിയിട്ട് വിളക്കുക പൊടിയിട്ട് വിളക്കുക എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക യോജിപ്പിക്കുക പൊടിയിട്ട് വിളക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം യോജിപ്പിക്കുക എന്ന അപ്പോൾ ഇലയിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇലയിട്ട് ചവിട്ടുക എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇലയെ നമ്മൾ തറയിലിട്ട് ചവിട്ടുക ഇലയിട്ടിട്ട് ചവിട്ടുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക അപ്പോൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്ന അർത്ഥം വരുന്ന ശൈലി ഏത് എന്ന് ചോദിച്ചാൽ ആൻസർ എ ഇലയിട്ട് ചവിട്ടുക എന്നതാണ് ബാക്കി പൊടിയിട്ട് വിളക്കുക യോജിപ്പിക്കുക കടുവാക്കൂട്ടിൽ തലയിടുക ആപത്തിൽ ചെന്ന് ചാടുക അല്ലെങ്കിൽ സാഹസ പ്രവൃത്തി ചെയ്യുക അടിക്കല്ല് മാന്തുക അസ്ഥിവാരം തകർക്കുക ആൻസർ എ എട്ടാമത്തെ ചോദ്യം എതിർലിംഗം എഴുതുക യാചകൻ എ യാചിക ബി യാചിനി സി യാചകി ഡി യാചി ആൻസർ സി ആണ് യാചകി ആൻസർ യാചകി എന്നാണ് യാചകൻ യാചകി എന്നാണ് ബാക്കി മൂന്നും തെറ്റാണ് ചിലയാൾ നമ്മൾ യാചിക എന്നൊക്കെ മനസ്സിൽ വിചാരിക്കും തെറ്റാണ് ആൻസർ സി ആണ് യാചകി ഞാൻ നാലഞ്ച് പദങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ടെന്ന് നോക്കാം കാവ്യൻ കവിയുടെ പുത്രൻ ആണ് അപ്പൊ കവിയുടെ പുത്രി കാവ്യത്തി ഇടയൻ ഇടയത്തി ദൂതൻ എതിർലിംഗം ദൂതി ലേഖകൻ എതിർലിംഗം ലേഖിക നായകൻ എതിർലിംഗം നായിക ദീനൻ ദുഃഖിതൻ എതിർലിംഗം ദീന അടിയാൻ അടിയാട്ടി ഗായകൻ ഗായിക അഗ്നി എതിർലിംഗം ശ്രീലിംഗം സ്വാഹ എന്നാണ് ധാരാളം പദങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇനിയും പഠിക്കും അപ്പൊ ഇതിന്റെ ആൻസർ സി ആണ് യാചകി ഒൻപതാമത്തെ ചോദ്യം സലിംഗ ബഹുവചനം ഏത് എന്നാണ് സലിംഗ ബഹുവചനം നമുക്കറിയാം ബഹുവചനം മൂന്നെണ്ണമുണ്ട് സലിംഗ ബഹുവചനമുണ്ട് അലിംഗ ബഹുവചനമുണ്ട് പൂജക ബഹുവചനവും ഉണ്ട് അപ്പൊ തന്നിരിക്കുന്ന ബഹുവചനം ബഹുവചനം എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അർ മാർ കൾ ഇതാണ് ബഹുവചന പ്രത്യയങ്ങൾ അർ മാർ കൾ അപ്പോ തന്നിരിക്കുന്ന ബഹുവചനം പുല്ലിംഗ ബഹുവചനമാണെന്നോ സ്ത്രീലിംഗ ബഹുവചനമാണെന്നോ നപുംസകലിംഗ ബഹുവചനമാണെന്നോ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ സലിംഗ ബഹുവചനം എന്നാണ് അധ്യാപകന്മാർ പുല്ലിംഗ ബഹുവചനമല്ലേ അധ്യാപകന്മാർ അപ്പൊ അത് സലിംഗ ബഹുവചനമാണ് അധ്യാപികമാർ സ്ത്രീലിംഗ ബഹുവചനമല്ലേ അതും സലിംഗ ബഹുവചനമാണ് എന്നാൽ പർവ്വതങ്ങൾ പുല്ലിംഗവുമല്ല സ്ത്രീലിംഗവുമല്ല നപുംസകലിംഗ ബഹുവചനമാണ് അതും വ്യക്തമായി നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ അതും സലിംഗ ബഹുവചനമാണ് ഇപ്പൊ മനസ്സിലായി കാണും ഒന്നിലധികം എണ്ണത്തെ കാണിക്കുന്നതിനാണ് സലിംഗ ബഹുവചനം എന്ന് പറയുന്നത് അപ്പൊ ഇനി നോക്കുക അലിംഗ ബഹുവചനം തിരിച്ചറിയാൻ പറ്റാത്തത് ഇതാ ഇവിടെ നോക്കൂ അധ്യാപകർ അധ്യാപകർ എന്ന് പറയുമ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു അധ്യാപകർ എന്ന് പറഞ്ഞാൽ പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്നു അപ്പൊ അതിന്റെ ലിംഗം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ അധ്യാപകന്മാർ എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സലിംഗം അധ്യാപികമാർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സലിംഗം അധ്യാപകർ എന്ന് പറയുമ്പോൾ ലിംഗം തിരിച്ചറിയാൻ കഴിയാത്തതിനാൽ അത് അലിംഗ ബഹുവചനമാണ് അപ്പൊ ഇത് അലിംഗ ബഹുവചനമാണ് ലിംഗം തിരിച്ചറിയാൻ കഴിയുന്നില്ല ജനങ്ങൾ ജനങ്ങൾ എന്ന് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നില്ല നമുക്ക് ജനങ്ങളില് പുരുഷന്മാരും സ്ത്രീകളും ഉണ്ട് അപ്പൊ അതിന് ലിംഗം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് അതും അലിംഗമാണ് അലിംഗ ബഹുവചനമാണ് ലിംഗം തിരിച്ചറിയാൻ കഴിയുന്നില്ല പുരുഷ ജനങ്ങളെന്നോ സ്ത്രീജനങ്ങളെന്നോ പറഞ്ഞിരുന്നുവെങ്കിൽ സലിംഗമായി പരിഗണിക്കാം എന്നാൽ കുട്ടികൾ നോക്കൂ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സലിംഗ ബഹുവചനം പെൺകുട്ടികളെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ സലിംഗ ബഹുവചനം പക്ഷെ കുട്ടികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നു 150 കുട്ടികളുണ്ട് 150 എന്ന് പറയുമ്പോൾ ഈ കുട്ടികൾ എന്ന് പറയുമ്പോൾ അതിൽ പെൺകുട്ടികളും വരാം ആൺകുട്ടികളും വരാം ലിംഗം തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നാൽ എത്ര ആൺകുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ സലിംഗമാണ് അപ്പൊ കുട്ടികൾ എന്ന് പറയുന്നതും അലിംഗ ബഹുവചനമാണ്
അലിംഗ ബഹുവചനമാണ്. എന്നാൽ മിടുക്കന്മാർ നോക്കുക, വ്യക്തമായി തിരിച്ചറിയാം പുല്ലിംഗമാണ് മിടുക്കൻ. മിടുക്കികൾ എന്ന് പറഞ്ഞാൽ സ്ത്രീലിംഗമാണ്. അപ്പൊ ഇത് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്, പുല്ലിംഗമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. അതിനാൽ അത് സലിംഗ ബഹുവചനമാണ്, മിടുക്കന്മാർ സലിംഗ ബഹുവചനമാണ്. അപ്പൊ ഇതിന്റെ ആൻസർ മിടുക്കന്മാർ. പക്ഷെ ഒരു വ്യക്തിയെ ആദരിക്കുന്നതിലേക്ക് വേണ്ടി ആ വ്യക്തിക്ക് പിന്നാലെ ആർമാർ കൾ പ്രയോഗിച്ചാൽ അത് പൂജക ബഹുവചനമാണ്, പൂജക ബഹുവചനമാണ്. പത്മപാദർ അർ വരുന്നുണ്ട്, നാരായണ സ്വാമികൾ കൾ വരുന്നുണ്ട്. ഒരാളെ ഉള്ളൂ അയാളെ ആദരിക്കാൻ വേണ്ടി പിന്നാലെ ചേർക്കുന്നതാണ്. തിരുവടികൾ വാദ്യാർ, ഇതൊക്കെ പൂജക ബഹുവചനമാണ്. അപ്പൊ നമ്മുടെ ഇവിടെ ചോദ്യം സലിംഗ ബഹുവചനം ഏത് എന്നതാണ്. ആൻസർ എ, മിടുക്കന്മാർ എന്നാണ്, മിടുക്കന്മാർ. ഇനി നമ്മുടെ മലയാളത്തിലെ അവസാനത്തെ ചോദ്യം, പത്താമത്തെ ചോദ്യം, പിരിച്ചെഴുതുക ഇന്നി. ഇന്നി എങ്ങനെയാ പിരിക്കാം? ഇൻ പ്ലസ് നീ എന്ന് പിരിക്കാൻ കഴിയില്ല, ഇൻ പ്ലസ് നീ എന്ന് പിരിക്കാൻ കഴിയില്ല. ഇ പ്ലസ് നീ എന്ന വാക്കില്ല നമുക്ക്, ഇ പ്ലസ് നീ എന്ന് പറയാനും പറ്റില്ല. ആൻസർ ഇന്ന് പ്ലസ് ഇ, ഇന്നി. ഇന്ന് പ്ലസ് ഇ, ഇന്നി. എ ആണ് ആൻസർ, ഇതിലും എ ആണ് ആൻസർ. പത്ത് ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ പൂർണ്ണമായി അല്ലെങ്കിലും വിശദമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നന്ദി, നമസ്കാരം.